അഭിമന്യ പിതാവെ, ബഹുമാനപ്പെട്ട ജനാലക്ഷന്മാരെ, തിരുപതിയുടെ മുൻ ജനാലക്ഷന്മാരെ, ബഹുമാനപ്പെട്ട വിചാരിച്ച പരിശീലനമുള്ള വൈദികരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, മറ്റ് സഹോദരങ്ങളെ, നമുക്കും നമ്മളുടെ ഈ ഇടവക സമൂഹത്തിനുമെല്ലാം പ്രിയപ്പെട്ടവനായിരുന്ന മണിയങ്കാട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ടാണല്ലോ നാം എല്ലാവരും ഇപ്പോൾ ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത്. യോസഫ് അച്ഛന് ദുർഘമായ ഒരു കാലഘട്ടം 86 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു. 60-ലധികം വർഷങ്ങൾ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്തു. 50-ലധികം വർഷങ്ങൾ ആക്റ്റീവായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നുള്ളൂ. അദ്ദേഹം 1960 ഭാഗ്യസ്മരണാർഹനായ വയലിൽ പിതാവിൽ നിന്ന് അലുവ മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് തന്നെ, പഠിച്ച സ്ഥലത്ത് വെച്ച് തന്നെ തിരുപ്പട്ടം സ്വീകരിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം 3 പള്ളികളിൽ അസ്റ്റന്റിയായും 10 പള്ളികളിൽ വികാരിയായും സ്തുത്യർഹമായ ശുശ്രൂഷ നടത്തിയ വ്യക്തിയാണ്. അസ്റ്റന്റിയായിട്ട് തീക്കോയി, കാഞ്ഞിരമറ്റം, കുറവലങ്ങാട് എന്നീ സ്ഥലങ്ങളിലും, വികാരിയായിട്ട് കവിക്കുന്ന്, അന്തിനാട്, കയ്യൂര്, കിഴപറയാറ്, മാൻവട്ടം, കുടയത്തൂര്, പെരിങ്ങുളം, അമ്പാറനിരപ്പേൽ, കുടക്കച്ചിറ, അവസാനം കുറുമണ്ണ് എന്നീ 10 ഇടവകകളിൽ സേവനം ചെയ്തു. പിന്നീട് അച്ഛന് 4 വർഷത്തോളം കുഴുവനാല് പള്ളിമേടയിൽ വിശ്രമിക്കുകയും തുടർന്നുള്ള 7 വർഷങ്ങൾ നമ്മളുടെ വൈദിക മന്ദിരമായ മാറപ്രേമിൽ വിശ്രമജീവിതം നയിക്കുകയുമായിരുന്നു. അദ്ദേഹം തുടർച്ചയായിട്ട് നമ്മളുടെ ഇടവകകളിൽ സേവനം ചെയ്ത വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ പള്ളികളിൽ സാധ്യമായ എല്ലാ മേഖലകളിലും 10 പള്ളികളിൽ വികാരിത്വം നടത്താനായിട്ട് ഒരച്ഛന് സാധിക്കുന്നു എന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു അവസരമാണത്. ഏകദേശം 4 അല്ലെങ്കിൽ 5 വർഷങ്ങൾ വെച്ച് 10 പള്ളികളിലെ വികാരിക്കടുത്ത് സേവനം ചെയ്ത്, പ്രത്യേകിച്ച് അദ്ദേഹം കിഴക്കൻ പ്രദേശത്തോട് ഗുണരൂപതയുടെ ബന്ധപ്പെട്ട ഇടത്തരം ഇടവകകളിലായിരുന്നു ആദ്യ 10-25 വർഷങ്ങൾ സേവനം ചെയ്തത്. ആ ഇടവകൾക്കെല്ലാം അച്ഛൻ്റെ ശുശ്രൂഷ വഴി വളരെ നിർണായകമായിട്ടുള്ള അഭിവൃദ്ധി ആധ്യാത്മിക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലുമെല്ലാം ഉണ്ടായി എന്ന് ഇവിടെ ഒന്നിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ കേട്ട വായനകളിലെ അവസാനത്തേത് മർക്കോസിൻ്റെ സുവിശേഷം 4:26-5 അവിടെ കർത്താവ് നമ്മളോട് പറയുന്ന ആ വിത്ത് പൊട്ടി മുളച്ച് വളർന്ന് ധാന്യക്കതിരുകൾ തന്ന് അവസാനം ഇത് ഉടമസ്ഥൻ കൊയ്തെടുക്കുന്ന ആ ചിന്തകൾ നമ്മളുടെ പൗരോഹിത്യ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ആ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം
പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നാണ്യം, ഫുൾ കോൺ, വളർച്ച പ്രാപിച്ച ഒരു നാണ്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഒന്നാമത്തെ അവസ്ഥ മർക്കോസ് സുവിശേഷകൻ പറയുന്നത്, ആദ്യം ഇല, ഒരു ചെടി, ഒരു വിത്ത് പൊട്ടി മുളച്ച് വരുമ്പോൾ അതൊരു ചെടിയാണ് എന്നതിൻ്റെ ആദ്യ സൂചന അതിൻ്റെ ഇലകളാണ്. നമ്മൾ പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കരുണയുടെ വർഷത്തിലാണല്ലോ. സഭയുടെ പിതാക്കന്മാർ ആദ്യം ഇല എന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് അത് നീതിയുടെയും നന്മയുടെയും കരുണയുടെയും ആരംഭ പ്രവർത്തനങ്ങളാണ്. നമ്മളൊരു അസ്ഥേന്ത്യയായിട്ട് ഒരിടവക സമൂഹത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അജപാലന ശുശ്രൂഷകളുടെ ആരംഭം കുറിക്കുകയാണ്. ഒരു വിത്ത് പൊട്ടി മുളച്ച് അതിൻ്റെ നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയാണ് എന്ന് കാണിക്കുന്ന ആദ്യകാല പ്രവർത്തനങ്ങൾ. സുവിശേഷകൻ പറയുന്നത് പിന്നെ കതിര്. കതിര് എന്നത് മനസ്സിലുള്ള നന്മയും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാരുണ്യപ്രവർത്തനങ്ങളുമാണ്. നമ്മൾ വീണ്ടും നമ്മളുടെ ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് ഒരിടവകയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, സ്വതന്ത്രമായ പ്രവർത്തന സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോൾ, കൂടുതലായിട്ട് ദൈവകരുണയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവസാനം കതിരിൽ ഉണ്ടാകുന്ന ധാന്യ മണികൾ, അത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും വളർച്ചയുടെയും കരുണയുടെയും അവസാന ഭാഗമാണ്. നമ്മൾ 10-40 വർഷങ്ങൾ ദൈവത്തിനു വേണ്ടി ദൈവജനത്തോട് ഒത്ത് നമ്മൾ അർപ്പിക്കുന്ന നമ്മളുടെ സേവനങ്ങൾ, നമ്മൾ ചെയ്യുന്ന നന്മകൾ, അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ്. അതിൻ്റെ അടയാളമായിട്ടാണ് ഉടമസ്ഥൻ അപ്പോൾ അരിവാള് ഉപയോഗിച്ച് അത് കൊയ്ത് എടുക്കുകയാണ്. മറപ്രിയ പുണ്യവാളൻ അതേക്കുറിച്ച് പറയുന്നത് നമ്മളുടെ മരണമാണ്, ഒരു പുരോഹിതൻ്റെ മരണമാണ് അത്. എല്ലാ ഫലങ്ങളും സമൃദ്ധമായിട്ട് നൽകിയിട്ട് ദൈവം തന്നെ സന്ദർശിച്ച് ആ ചെടി വളർന്ന് പൂർത്തിയായി എന്ന് കാണുമ്പോൾ അതിന് നിത്യമായിട്ട് ജീവിക്കാനുള്ള സ്വർഗത്തിലേക്ക് ദൈവം സന്ദർശിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന യാഥാർത്ഥ്യമാണ് ഉടമസ്ഥൻ ഈ നല്ല ചെടിയുടെ മേല് അരിവാൾ വയ്ക്കുന്നു എന്നുള്ളത്. ബഹുമാനപ്പെട്ട യോസേപ്പച്ചന് സുദീർഘമായ 50-ലധികം വർഷങ്ങൾ ദൈവജനത്തിനു വേണ്ടി തിരുവചനം പ്രഘോഷിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച വ്യക്തിയാണ്. വചനം നല്ലതുപോലെ പഠിക്കുകയും അദ്ദേഹം എൻ്റെ സ്വന്തം ഇടവകയിലും വികാരിയായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛൻ ദീർഘമായിട്ട് സംസാരിക്കുന്നയാളല്ല. വളരെ ചുരുങ്ങിയ സമയമേ അദ്ദേഹം പ്രസംഗം പറയാനായിട്ട് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ എല്ലാ പ്രസംഗത്തിലൂടെയും അദ്ദേഹം കുട്ടികളെ, വിശ്വാസികളെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറെ പരിശ്രമിച്ചിരുന്നു. അച്ഛൻ നിർബന്ധബുദ്ധിയോടുകൂടി എപ്പോഴും ഒരുങ്ങിയ ഒരു ഡയറിയുമായിട്ടായിരുന്നു ആദ്യ നാളുകളിലൊക്കെ, അതിനുശേഷവും അച്ഛനിരുന്ന വികാരിത്വം നടത്തിയ ചില പള്ളികളിലൊക്കെ എനിക്ക് പരിചയമുണ്ട്. അച്ഛനതെല്ലാം നല്ല ഒരു സുവിശേഷ പ്രഘോഷകനെ പോലെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ എപ്പോഴും ഈശോയെ പ്രഘോഷിച്ച ഒരു വ്യക്തിയായിരുന്നു. നമുക്കാർക്കും സ്വന്തമായിട്ട് സഭയെ നിർമ്മിക്കാനാവുകയില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ സഭ അവിടെ പിറന്ന് വീഴുകയാണ്. പത്രോസിൻ്റെ പ്രസംഗത്തിലും ഈ 2000
വർഷങ്ങൾക്ക് ഇടയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ സഭ അവിടെ ജനിക്കുകയാണ്. സുവിശേഷവൽക്കരണം മനുഷ്യന്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ചെറിയ വാക്യം, ഗോസ്പെൽ ഈസ് ഗോഡ്സ് വർക്ക്. സുവിശേഷം, സുവിശേഷവൽക്കരണം, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പിതാവ്, പരിശുദ്ധ പിതാവ് പ്രസംഗവേദികളിലൊക്കെ നമ്മളെ ഓർപ്പിച്ച ഒരു കാര്യം പുരോഹിതരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാപ്പ പലപ്പോഴും പറഞ്ഞിരുന്നു, ദൈവം നമ്മോട് സംസാരിച്ചു, ഗോഡ് ഹാസ് സ്പോക്കൺ. അതങ്ങനെ ഒരു കഴിഞ്ഞകാല സംഭവമായിട്ട് മാത്രം നമ്മൾ എടുത്താൽ പോരാ, ഗോഡ് സ്പീക്സ്. ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ. ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. മണിയങ്ങാട് ജോസഫച്ചനും 50-ലധികം വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, പൗരോഹിത്യത്തെക്കുറിച്ചെല്ലാം. അച്ഛന് നല്ലതുപോലെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. സുവിശേഷ പ്രഘോഷകന് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വൈദികർക്ക് ദൈവവചനത്തോടൊരു പാഷൻ വേണം, തീവ്രമായ ഒരു വികാരം വേണം. ഗോസ്പല് പഠിക്കുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ വിശുദ്ധനായ ബനവെഞ്ചർ ഒരിക്കൽ പ്രസംഗിച്ചു, എന്നിൽ സുവിശേഷത്തിൻ്റെ ജ്വലനം എപ്പോഴ് അവസാനിക്കുന്നുവോ എന്ന് ഞാൻ സുവിശേഷം തീവ്രമായിട്ട് പ്രസംഗിക്കാതിരിക്കാൻ തുടങ്ങുന്നുവോ അന്ന് എന്നോട് ബന്ധപ്പെട്ടവരെല്ലാം മരിച്ചു തുടങ്ങും. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, നമ്മളുടെ ഉത്തരവാദിത്വമാണ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സഭയ്ക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളുടെ ശുശ്രൂഷയുടെ ഫലമായിട്ട് കർത്താവ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതെല്ലാം പുരോഹിതന്മാരായ നമ്മളുടെ ദൗത്യമാണ്. വചന പ്രഘോഷണം വഴി ഈശോയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വഴിയാണ് വിശ്വാസികളുടെ സമൂഹത്തെ നമ്മൾ തീറ്റിപ്പോറ്റുന്നത്. ഒരുപാട് മേഖലകളിൽ വിശന്ന് ദാഹിച്ചു നിൽക്കുന്ന സമൂഹമുണ്ട്. ദൈവവചനം വേണ്ടതുപോലെ നമ്മൾ അവർക്ക് പകർന്ന് കൊടുക്കാത്തത് കൊണ്ട് വിശന്നു നിൽക്കുന്നവരാണ്. അവരെ തിറ്റിപ്പോറ്റുക ദൈവവചന പ്രഘോഷണത്തിലൂടെ എന്നതാണ് നമ്മുടെ ദൗത്യം. രണ്ടാമത്തെ ദൗത്യം, വിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം അർപ്പിച്ചുകൊണ്ട് പ്രാദേശിക സഭയാകുന്ന നമ്മളുടെ ഇടവകയെ, നമ്മുടെ സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്തുക എന്നതാണ്. എല്ലാവരും പരിശുദ്ധ കുർബാനയിലാണ് ഒന്നിക്കുന്നത്, ഒന്നായിത്തീരുന്നത്. മൂന്നാമത്തെ നമ്മുടെ ധർമ്മം, നമ്മളുടെ ജീവിത വിശുദ്ധി കൊണ്ട് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുക. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരുവചന സുവിശേഷ പ്രഘോഷണത്തിലൂടെ തീറ്റിപ്പോറ്റുക, കുർബാന അർപ്പണത്തിലൂടെ ഒന്നായിട്ട് നിർത്തുക, ജീവിത വിശുദ്ധി കൊണ്ട് മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുക, അവസാനമായിട്ട് വിശുദ്ധ കുംഭസാരം എന്ന ഉദാശയിലൂടെ അവരെ സ്വർഗത്തിലേക്ക് ജനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളുടെ ദൗത്യം, ഇതായിരിക്കണം നമ്മളുടെ ദൗത്യം. ആ ഒരു വലിയ ഉൾക്കാഴ്ച മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു നല്ല അച്ഛൻ എന്ന നിലയിൽ നമുക്കേവർക്കും പ്രിയപ്പെട്ടവനാണ് യോസഫച്ചന്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള അവസാന നാളുകൾ വരെ അദ്ദേഹം വിശുദ്ധ കുംഭസാരമെന്ന കുദാശ പരികർമ്മം ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിൽ പോവുകയും സഹായിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 23-ാം ജോൺമാർ പാപ്പ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം, വേർ എവർ ഐ സെറ്റ് മൈ ഫീറ്റ്
There I also put my heart. ഞാൻ എവിടെ എന്റെ പാദങ്ങളെ കാലുകൾ കുത്തുന്നുവോ അവിടെ എന്റെ ഹൃദയവും ഞാൻ സമർപ്പിക്കും. എല്ലാ നല്ല അച്ഛന്മാർക്കും അത് പറയാൻ സാധിക്കും എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ഉത്തമമായ ബോധ്യം. ഞാൻ എവിടെ ആയിരിക്കുന്നുവോ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലവും പ്രദേശവും ആളുകളും എവിടെയാണോ ആരാണോ അവരുടെ ഇടയിൽ ഞാൻ എൻ്റെ ഹൃദയവും സമർപ്പിക്കും. പാപ്പ പിന്നീട് പറഞ്ഞത് അദ്ദേഹം പല പൗരസ്ത്യ നാടുകളിൽ നുൻഷ്യോ ആയിരുന്ന ആളാണ്. എല്ലാ അച്ഛന്മാരും നുൻഷ്യോമാരാണ്, അനൗൺസ് ചെയ്യുന്നവരാണ്, പ്രഘോഷിക്കുന്നവരാണ്, ഈശോയെ പ്രഘോഷിക്കുന്നവരാണ്, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ ഒരു ദൈവവചന പ്രഘോഷണത്തിലൂടെ തനിമയുള്ള ഒരു ജീവിത പന്ഥാവ് കണ്ടെത്തുന്ന വ്യക്തികളാണ് നമ്മുടെ നമ്മളും നമ്മളെ കേൾക്കുന്നവരും. സഭയാകുന്ന ആ സമൂഹം പിറക്കുന്നത് തിരുവചന ശ്രവണം വഴിയാണ്. വെറുതെ നമ്മൾ തിരുവചനങ്ങളെ ആവർത്തിക്കുന്നതിലൂടെയല്ല, നമ്മൾ ജീവിച്ച തിരുവചനം നമ്മളുമായിട്ട് ഒത്തു ജീവിക്കേണ്ട ആളുകളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ, നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് സഭയ്ക്ക് വീണ്ടും വീണ്ടും ജനനം ഉണ്ടാകുന്നത്. ഫ്രാൻസിസ് പിതാവ് അച്ഛന്മാരോട് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന്, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വീടുകളിൽ പ്രസംഗിക്കണം. വീടുകളിൽ പ്രാർത്ഥന കുറഞ്ഞു, സുവിശേഷം വായിക്കുന്നില്ല, ദൈവവചനം വരികയുമില്ല, വീടുകളിൽ അച്ഛന്മാർ പ്രസംഗിക്കണം. രണ്ട്, നമ്മളുടെ സ്കൂളുകളിൽ പ്രസംഗിക്കണം. യൂറോപ്പിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫ്രാൻസിസ് പിതാവ് പറഞ്ഞത്. കുട്ടികൾക്ക് ആവശ്യമായ കാറ്റക്കേസിസ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് അച്ഛന്മാര് സ്കൂളുകളിലും സുവിശേഷം പ്രസംഗിക്കണം. മൂന്നാമത്, നമ്മളുടെ പ്രാദേശിക സമൂഹത്തിൽ, നമ്മളുടെ ഇടവകയിൽ. നമ്മൾ ഞായറാഴ്ച ഒരു പള്ളി പ്രസംഗം മാത്രം നടത്തുന്നതുകൊണ്ട് നമ്മളുടെ ശുശ്രൂഷ അവസാനിപ്പിക്കരുത് എന്ന് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ഈ കാലഘട്ടം തിരിച്ചറിയണം. നമ്മൾ വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും തീർച്ചയായിട്ടും നമ്മളുടെ ഇടവകകളിലുമെല്ലാം നിരന്തരമായിട്ട് ദൈവവചനം സുവിശേഷം പറയണം. എമ്മാവൂസ് യാത്രയുടെ രണ്ട് മാനങ്ങളും എന്നും റീ ലോഞ്ച് ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്ന് വേദശാസ്ത്രികൾ പറയുന്നുണ്ടല്ലോ. ദൈവവചന വ്യാഖ്യാനവും അപ്പം മുറിക്കലിൽ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒന്നിക്കുന്നതും എല്ലാ ദിവസങ്ങളിലും അതിനൊരു നവമായ ആരംഭം, ഒരു പുതുമയോടുകൂടി നമ്മൾ ആ സംഭവത്തെ കാണുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കണം. മണിയങ്ങാട്ട് അച്ഛന്, യേശുപ്പച്ചന് വളരെ സാമ്പത്തിക വിഷമങ്ങളുള്ള ഇടവകകളിലും യാത്രാസൗകര്യങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളിലുമെല്ലാം വികാരിയായിട്ട് വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ബുദ്ധിമുട്ടുകളൊന്നും അന്നത്തെ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളൊന്നും കുറവായിട്ട് കരുതിയിരുന്നില്ല. അതെല്ലാം അച്ഛൻ സ്വീകരിച്ച പൗരോഹിത്യത്തോട് ചേർത്ത് കൊണ്ടു നടക്കാൻ വളരെയേറെ താല്പര്യം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. പൂജരാജാക്കന്മാര് ഈശോയെ അന്വേഷിച്ചു പോയതിനെക്കുറിച്ച് ലത്തീൻ ഭാഷയിൽ ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ട്, ലൂമൻ റെക്വീറുന്ത് ലൂമിനെ, ലൂമൻ റെക്വീറുന്ത് ലൂമിനെ, ഫോളോയിങ് എ ലൈറ്റ് ദേ വെയർ സെർച്ചിങ് ഫോർ ദ ലൈറ്റ്. നമുക്കതറിയാം, ഫോളോയിങ് എ ലൈറ്റ്, നക്ഷത്രമാകുന്ന ആ പ്രകാശത്തെ കണ്ടുകൊണ്ട് ദേ വെയർ സെർച്ചിങ് ഫോർ ദ ലൈറ്റ്. അവര് യഥാർത്ഥ പ്രകാശമായ ഈശോയെ, ഉൾക്കൂട്ടിൽ പിറന്ന ഉണ്ണിയെ അന്വേഷിച്ചവരാണ്. ഓരോ വൈദികനും ഇത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നടത്തുന്നു എന്നതാണ് സത്യം. തിരുപ്പട്ടമാകുന്ന ആ പ്രകാശം സ്വീകരിച്ചുകൊണ്ട്
അത് മനസ്സിലും ഹൃദയത്തിലും ഏറ്റുവാങ്ങിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിലൂടെയും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലൂടെയും യഥാർത്ഥ വെളിച്ചമായ ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവരാണ്. പൂജരാജാക്കന്മാർക്കും ഒരു പ്രത്യേക നിമിഷത്തിൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അതിൻ്റെ പരിസരത്തെത്തിയപ്പോൾ ആ പ്രകാശം അവർക്ക് നഷ്ടപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾ ആ നക്ഷത്രം മറഞ്ഞുപോയി. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാം. നമ്മൾ സ്വീകരിച്ച പൗരോഹിത്യത്തിൻ്റെ ആ സാങ്ക്ടിറ്റി നഷ്ടപ്പെടുത്തുമ്പോൾ ഈ പൂജരാജാക്കന്മാർക്ക് പറ്റിയതുപോലെ അല്പനേരത്തേക്കെങ്കിലും ആ പ്രകാശം, നമ്മൾ കണ്ട ആ പ്രകാശം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും പൂജരാജാക്കന്മാർക്ക് അതിനെ തരണം ചെയ്ത് ആ പ്രതിസന്ധിയെ മറികടന്ന് യഥാർത്ഥ പ്രകാശമായ ഈശോയിലേക്ക് എത്തുവാനായിട്ട്, അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് ഒക്കെ സാധിച്ചു. നമ്മൾ മണിയങ്ങാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അദ്ദേഹത്തെ ഓർക്കുമ്പോൾ, അദ്ദേഹം നടത്തിയ യാത്രകൾ ക്ലേശകരമായ യാത്രകളായിരുന്നു. എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായിട്ടും അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറൽ രീതി നോക്കിയാലും സാമൂഹ്യപരമായിട്ട് നോക്കിയാലും വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ. എന്നാൽ അദ്ദേഹം സ്വീകരിച്ച ആ പ്രകാശം കെടുത്തിക്കളയാതെ നിത്യപ്രകാശമായ ഈശോയെ അന്വേഷിച്ച് സുദീർഘമായ ഒരു കാലഘട്ടം ഫലവത്തായ രീതിയിൽ പുരോഹിതനടുത്ത നല്ല ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ഞാൻ അനുദർഹിപ്പിക്കുന്നില്ല. ഫ്രാൻസിസ് പിതാവ് സഭയുടെ പിതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയാറുണ്ട്, വലിയ പിതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, ബൈബിള് കയ്യിൽ നിന്ന് താഴെ വയ്ക്കരുത്, ഗോസ്പല് കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ ഇടയാകരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗോസ്പല് കയ്യിൽ പിടിക്കുന്നത് മാത്രമല്ല അതിന് ചേർന്ന ഒരു ജീവിതം നമുക്കെപ്പോഴും വേണം. ഫ്രാൻസിസ് പിതാവ് അടുത്ത നാളിലും പറഞ്ഞല്ലോ, ഞാൻ പ്ലെയിനിൽ കയറുമ്പോൾ, എയർപോർട്ടിലിരിക്കുമ്പോൾ, ട്രെയിനിൽ കയറുമ്പോൾ, കാറിൽ കയറി യാത്ര ചെയ്യുമ്പോഴെല്ലാം എൻ്റെ പോക്കറ്റിലൊരു ചെറിയ സുവിശേഷമുണ്ട്, ഞാനതെടുത്ത് എപ്പോഴും വായിക്കും. ഓരോ ദിവസവും ഞാൻ എൻ്റെ മറ്റ് ജോലിത്തിരക്കിനിടയിൽ എനിക്ക് സുവിശേഷം വായിക്കാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പാഷനായിട്ട്, ഒരു വികാരമായിട്ടും ദൈവവിചാരമായിട്ടും മാറുന്നു എന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ അച്ഛന്മാരും വിശ്വാസികളും സമർപ്പിതരും ദൈവവചനത്തിൻ്റെ ഭക്താക്കളായിട്ട് മാറണം. നമുക്ക് അച്ഛനെ മനസ്സിൽ സൂക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയും അതാണ്. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ, അർപ്പിച്ച കുർബാനകൾ, അദ്ദേഹം കേട്ട കുമ്പസാരങ്ങൾ, പരികർമ്മം ചെയ്ത മറ്റ് കൂതാശകൾ എല്ലാം ദൈവ തിരുമുമ്പാകെ സ്വീകാര്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും മറ്റ് മതസ്ഥര് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുകയും പല ഇടവകകളിലും പൊതുപ്രവർത്തനങ്ങൾ പലതും ഫലവത്തായ രീതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്ത വ്യക്തിയാണ്. എത്രയോ ഇടവകളിൽ അച്ഛന് റോഡ് വെട്ടി, വഴി വെട്ടി, യാത്ര സൗകര്യങ്ങൾ കൊടുത്തു, പള്ളിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തു. പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അച്ഛനും വളരെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നതായി എനിക്കെന്നും തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവരുടെ കുമ്പസാരം കേൾക്കുവാനും സാധാരണക്കാരുടെ കൂട്ടത്തിൽ ആയിരിക്കുവാനുമൊക്കെ അദ്ദേഹം കാണിച്ച ആ താല്പര്യങ്ങൾ. വളരെ സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വളരെ കഴിവുള്ള, തൻ്റെയിടമുള്ള, സാമർഥ്യമുള്ള അച്ഛനായിരുന്നു. തീരുമാനമെടുക്കാൻ കഴിവുള്ളവനായിരുന്നു. പ്രതിസന്ധികളെ മറികടക്കാൻ കഴിവുള്ളവനായിരുന്നു. എതിരാളികളോട് ചെറുത്തു നിൽക്കാൻ സാമർഥ്യമുള്ളവനായിരുന്നു. അങ്ങനെ പല രംഗങ്ങളിലും അച്ഛന് തൻ്റെയിടത്തോടുകൂടി നിൽക്കുകയും തീരുമാനമെടുക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അച്ഛനെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ സ്ഥലങ്ങളിൽ സാധിക്കുന്നിടത്തോളം അച്ഛൻ അവിടെ തന്നെ ആയിരിക്കാനും പരിശ്രമിച്ചിരുന്നു. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം നല്ല ഒരു തറവാട്ടിൽ, മണിയങ്ങാട്ട് കുടുംബത്തിൽ വൈദികരും സമർപ്പിതരും ധാരാളമായിട്ടുള്ള
പൈതൃക സമൃദ്ധമായ സമ്പന്നമായ തറവാട്ടിൽ ജനിച്ചയാളാണ്. അവരുടെ എല്ലാം അച്ഛന് ബന്ധവും അടുപ്പവും ആ കുടുംബാംഗങ്ങളെയെല്ലാം കൂട്ടി നിർത്തുന്നതിൽ മുതിർന്ന അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം വളരെയേറെ സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ തോമാച്ചന്ദ്രൻ്റെ മരിച്ചിട്ട് അധികം വർഷങ്ങളായില്ല. ഇവിടെ നമ്മളെല്ലാവരും അന്നും ശുശ്രൂഷകൾക്കായിട്ട് ഒന്നിച്ച് കൂടിയവരാണ്. അച്ഛൻ്റെ ഈ അവസാന നാളുകളിൽ നമ്മുടെ പ്രീസ്റ്റ് ഹോമിലായിരുന്നു. അച്ഛനെ അച്ഛൻ്റെ സഹവൈദികരും പ്രവർത്തകരും എല്ലാവരും അവിടെ സ്നേഹത്തോടെ ഉൾക്കൊണ്ടു. അവസാനത്തെ ഏതാനും മാസങ്ങളിൽ മരിയൻ മെഡിക്കൽ സെൻ്ററിൽ അച്ഛൻ ശയ്യാവലംബനായിട്ട് കഴിയുകയായിരുന്നു. പല അവസരങ്ങളിൽ അച്ഛൻ്റെ അടുത്ത നാളുകളിലൊക്കെ പോകാനും പ്രാർത്ഥിക്കാനും അച്ഛനോട് കൂടിയിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കുവാനുമെല്ലാം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അച്ഛനതെല്ലാം താല്പര്യപൂർവ്വം സ്വീകരിക്കുകയും ആ പുതാശകൾ സ്വീകരിക്കുന്നതിലും പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുന്നതിലും ദൈവവിചാരം മനസ്സിൽ സൂക്ഷിക്കുന്നതിലുമൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. അച്ഛൻ്റെ സഹോദര മക്കൾ വീട്ടിലുള്ള ചെറുപ്പക്കാരായ ആളുകൾ അച്ഛനെ എന്നും ആശുപത്രിയിൽ വന്ന് അന്വേഷിക്കുകയും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തു. അതുപോലെ അച്ഛൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ ഇടവകക്കാരന് കൂടിയായ വാഴപ്പറമ്പിൽ ജോസ് അച്ഛനോട് കൂടെ തീർക്കുന്നയാൾ അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛന്മാരുടെ ഭക്ഷണം മഠത്തിൽ നിന്ന് ക്രമീകരിച്ചപ്പോൾ ജോസ് മാറി നിന്നെങ്കിലും അച്ഛൻ്റെ ആവശ്യങ്ങളിലെല്ലാം സന്നിഹിതനായിരിക്കുകയും ഈ അവസാന ദിവസങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അച്ഛനെ കിട്ടുകയും ചെയ്തു. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. മണിയങ്ങാട് അച്ഛനെ, ജോസേപ്പച്ചനെ സ്നേഹവാത്സല്യങ്ങളോടെ ഒരിക്കൽ കൂടെ ഓർക്കുകയും രൂപതയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. അദ്ദേഹം രൂപതയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ്. കഠിനമായ ജോലികൾ ചെയ്തയാളാണ്. വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചയാളാണ്. അതെല്ലാം നന്ദിയോടെ ഓർക്കുകയും അച്ഛനെ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുകയും ചെയ്ത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.